കോവിഡ് ബാധിതയെ തുടർന്ന് ലോകമെമ്പാടും മനുഷ്യന്റെ നിത്യജീവിതത്തിന്റെ ഭാഗമായിരിക്കുകയാണ് മാസ്ക് വൈറസ് വ്യാപനം ചെറുക്കുന്നതിന് ലോകമെമ്പാടും പൊതു ഇടങ്ങളിൽ മനുഷ്യർ മാസ്ക് ഉപയോഗിക്കുന്നുണ്ട് എന്നാൽ വളരെയധികം പേരാണ് ഇതൊന്നും തങ്ങൾക്ക് ബാധകമല്ലെന്ന നിലയിൽ മാസ്കോ മറ്റ് സുരക്ഷാ മുൻകരുതലുകളോ ഇല്ലാതെ പൊതു ഇടങ്ങളിൽ എത്തുന്നത് അത്തരക്കാരെ പാഠം പഠിപ്പിക്കാൻ തന്നെയാണ് ഉത്തരാഖണ്ഡ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നതും മാസ്ക് ധരിക്കാതെ പുറത്തിറങ്ങിയാൽ ഉത്തരാഖണ്ഡിൽ ആറുമാസം തടവും അയ്യായിരം രൂപ പിഴയും ലഭിച്ചേക്കും മാസ്ക് നിർബന്ധമാക്കിക്കൊണ്ട് എപ്പിഡമിക് ഡിസീസസ് ആക്ടിലെ രണ്ടും മൂന്നും വകുപ്പുകളാണ് സർക്കാർ ഭേദഗതി ചെയ്തത് ഇതു സംബന്ധിച്ച ഓർഡിനൻസിന് ഗവർണർ അംഗീകാരം നൽകി കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ കേരളത്തിനും ഒഡീഷയ്ക്കും പിന്നാലെ എപ്പിഡമിക് ആക്ടിൽ ഭേദഗതി വരുത്തുന്ന മൂന്നാമത്തെ സംസ്ഥാനമാണ് ഉത്തരാഖണ്ഡ് നിയമ പ്രാബല്യത്തിൽ വന്നു കഴിഞ്ഞു ഗുജറാത്തിലെ അഹമ്മദാബാദ് നഗരത്തിലും മാസ്ക് ധരിക്കാത്തവർക്ക് അയ്യായിരം രൂപയാണ് പിഴ മാസ്ക് ധരിച്ചില്ലെങ്കിൽ ഡൽഹിയിൽ ആയിരം രൂപയും യു പിയിൽ അഞ്ഞൂറ് രൂപയും ഛത്തീസ്ഗണ്ഡിൽ നൂറ് രൂപയും പിഴ നൽകേണ്ടി വരും കോവിഡ് കേസുകൾ ആയിരത്തി എഴുന്നൂറ് കടക്കുകയും ഇരുപത്തി പേർ മരിക്കുകയും ചെയ്തതോടെയാണ് ഉത്തരാഖണ്ഡ് മാസ്ക് ധരിക്കാത്തവർക്ക് തടവും പിഴയും ലഭിക്കുന്ന തരത്തിൽ നിയമം ഭേദഗതി ചെയ്തിട്ടുള്ളത് ക്വാറന്റൈൻ ചട്ടങ്ങളും കടുപ്പിച്ചിട്ടുണ്ട് വൈറസ് വായുവിലൂടെ ശരീരത്തിനുള്ളിലേക്ക് പ്രവേശിക്കുന്നത് പ്രധാനമായും മൂക്കിലൂടെയും വായിലൂടെയുമാണ് എന്നതിനാലാണ് മാസ്ക് ധരിക്കുന്നത് കൂടുതൽ ഫലപ്രദമാകുന്നത് കൊറോണ വൈറസ് വ്യാപനം തടയാൻ ഏറ്റവും ഫലപ്രദമായ മാർഗം മാസ്ക് ധരിക്കലാണെന്ന് പഠനങ്ങൾ തന്നെ വ്യക്തമാക്കിയതാണ് സാമൂഹിക അകലത്തേക്കാൾ മാസ്കാണ് കൂടുതൽ മികച്ച മാർഗമെന്നാണ് പുതിയ പഠനങ്ങൾ വ്യക്തമാക്കുന്നത് മാസ്ക് ധരിക്കുന്നതിലൂടെ ആയിരക്കണക്കിന് പേർക്ക് രോഗവ്യാപനത്തിൽ നിന്നും രക്ഷ നേടാനാകും അമേരിക്കയിലെ നാഷണൽ അക്കാദമി ഓഫ് സയൻസ് പഠനത്തിലാണ് മാസ്കിന്റെ ഗുണങ്ങൾ വ്യക്തമാക്കുന്നത് കൊറോണ വൈറസിനെ പ്രതിരോധിക്കാൻ നിലവിൽ സാമൂഹിക അകലവും അതുപോലെ ലോക്ഡൌണുമാണ് മിക്ക രാജ്യങ്ങളിലും അനുവർത്തിക്കുന്നത് കോവിഡ് രൂക്ഷമായ ഇറ്റലിയിൽ ഏപ്രിൽ ആറ് മുതലാണ് മാസ്ക് നിർബന്ധമാക്കിയത് ന്യൂയോർക്കിൽ ഏപ്രിൽ പതിനേഴും മാസ്ക് നിർബന്ധമാക്കി ഇതിനുശേഷം രോഗവ്യാപനം കുറഞ്ഞതായി പഠനം പറയുന്നു ന്യൂയോർക്കിൽ മാസ്ക് നിർബന്ധമാക്കിയതിനു ശേഷം രോഗവ്യാപനം ദിവസേനെ മൂന്ന് ശതമാനം കുറഞ്ഞതായാണ് കണ്ടെത്തൽ ഇതേസമയം മാസ്ക് നിർബന്ധമാക്കിയിരുന്ന മറ്റ് പ്രദേശങ്ങളിൽ രോഗവ്യാപനം കൂടിയെന്നും പഠനം പറയുന്നു സാമൂഹിക അകലം ക്വാറന്റൈൻ ഐസൊലേഷൻ സാനിറ്റൈസിംഗ് എന്നീ മാർഗങ്ങളിലായിരുന്നു ഇറ്റലിയും ന്യൂയോർക്കിലും മാസ്ക് നിർബന്ധമാക്കുന്നതിന് മുമ്പ് ഉണ്ടായിരുന്നത് എന്നാൽ വൈറസ് പകരുന്നത് തടയാൻ മാസ്ക് നിർബന്ധമാക്കിയതിലൂടെ രോഗവ്യാപനം കുറയ്ക്കാൻ സാധിച്ചെന്ന് പഠനങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്